അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയില്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇഷിപ്പല്ല് ഇത് 1, 2, 3 ഈ പല്ല് കാണിച്ച് 4 ഇതുണ്ടോ? ഒരുപാട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും മേടിച്ച നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഹാറ്റ്സ് ഓഫ് ഇടാം. എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ എന്റെ കൂടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളും അവളും ഇവിടെ ഇല്ല, പുറത്തുണ്ട്. നമ്മൾ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ വെളുപ്പിനെ തന്നെ എണീറ്റു, ഇത്തിരി ദൂരമുള്ള യാത്രയാണ്. ഇന്നിപ്പോ എപ്പോ വരാൻ പറ്റുമെന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനും കുഞ്ഞുങ്ങളെ ആയിട്ടല്ല നമ്മൾ പോകുന്നത്, കുഞ്ഞുങ്ങളെ മെഡിക്കൽ കോളേജിൽ ആക്കിയിട്ട് ഞാൻ കുഞ്ചൂസ് കൂടിയാണ് യാത്ര. നമ്മുടെ കുഞ്ഞിപ്പെണ്ണായിട്ടുള്ള നമ്മുടെ ചിറ്റാമേനെയും മെഡിക്കൽ കോളേജിൽ ആക്കണമെന്ന്. അപ്പം ഇന്ന് അവര് അമ്മയുടെയും അച്ഛയുടെയും ചേച്ചിയുടെയും കൂടെ ഇരിക്കട്ടെ, നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ കിടന്നപ്പം നല്ലപോലെ വായി, കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉറങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പുരാളികളൂടെ കിടന്ന് ആമിഷം ശീലിച്ചുകൊണ്ട് ആമിഷം ഉറങ്ങി വരുമ്പോഴത്തേക്ക് ഇത്തിരി താമസിക്കും കേട്ടോ. അതുപോലെ തന്നെ ലച്ചൂട്ടി ഉറങ്ങാൻ ഇത്തിരി പാടാണ്. രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ നടക്കണം ഉറങ്ങണതിൽ. പിന്നെ ചിറ്റാമ്മയോട് കിടന്ന് ഉറങ്ങിക്കോളും ലച്ചൂട്ടി. ആമിഷം ഇത്തിരി പാടാണ്, ചൂട് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ, അതുകൊണ്ട് ഒരു രക്ഷയില്ല. 2 ഫാനൊക്കെ ഇവിടെയും ഇവിടെയൊക്കെ ഫാൻ വെച്ചിട്ടും വേർത്ത് കുളിച്ചാണ് കിടന്നുറങ്ങുന്നത്. രക്ഷയില്ലാത്ത ചൂടാണ് ചങ്ങനാശ്ശേരി കേട്ടോ. നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം നമുക്ക് നേരത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട്. യെസ്, അപ്പം നേരെ വീഡിയോ എടുത്ത് പോവാം. യാ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം നമ്മൾ ലൈക്ക് അടിച്ചു പിടിക്കുക, നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക കേട്ടോ. നേരെ വീഡിയോ എടുത്ത് പോവാം. വാലിട്ടതൊക്കെ പോകത്തില്ലേ? വാലിട്ടതൊക്കെ പോകത്തില്ലേ? വാലിട്ടത് എവിടെ പോയി? ആണോ?
ആ പല്ലൊക്കെ ഒന്ന് കാണിച്ച് ചിരിച്ചേ താനാണോ മാറ്റാ വരുന്നത് ടി വാല് തൂത്ത് കളഞ്ഞേ നീ ഇപ്പൊ എങ്ങനെ എഴുതും പറയാമേ എന്തിനാടി തൂത്ത് കളഞ്ഞേ ഇതെവിടെ പോണി ഈ ശാലം ഈ കാണിക്കാൻ വന്നാണോ ഇതിന്റെ പല്ല് കാണിച്ചാലേ താഴെ ആണ്ടാ ചിറ്റാമേ ഇത് കാണിച്ചു ഇത് കാണിച്ചു പോനെ ഇതാണ്ട യേശുപല്ല് ഇത് ഒന്ന് രണ്ട് മൂന്ന് ഈ പല്ല് കാണിച്ച് നാല് ഇതുണ്ടോ എന്റെ അമ്മ എന്നാ ഒരു ശരിയാണോ ഡാൻസ് കളിക്കുവാനാണായിരുന്നു ഡാൻസ് കളിക്കുവാണോ ജിമ്മില് പോവാണോ ആര് ആണോ ഈ എച്ച് ഡി പെണ് ജിമ്മിൽ പോവാണോ ആമിനെ ഇടിക്കാൻ വേണ്ടിട്ട് ജിമ്മിൽ പോവാണോ ഇവക്ക് മച്ചിലാവോ അമ്മ ഉറങ്ങിയതാണോ എണീപ്പിച്ച് കിട്ടാമ്പ ഇവിടെ ഉണ്ട് കേട്ടോ ഏ ഇറങ്ങ കട്ടിലൊക്കെ വീച്ചു കേട്ടെ ഇവിടുത്തെ കട്ടിലേ നിങ്ങോട്ട് ഇറങ്ങ നിങ്ങൾ രണ്ടുപേരും എങ്ങാണ് ഇവിടുന്ന് നിങ്ങ വേണ്ട പിള്ളേരെയും ചിറ്റാമ്മയും മെഡിക്കൽ കോളേജിൽ ഇറക്കി വിട്ടിട്ട് നമ്മൾ എറണാകുളം എത്തി കേട്ടത് എറണാകുളം കളമശ്ശേരിയാണ് കേട്ടോ ഇത് മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത നടുവിലൂടെ പോയി പോകുന്ന പോലെ ഫീൽ ചെയ്തു അതാണ് ഈ ഭാഗം എടുത്ത കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ട് സൈഡിലും മരങ്ങളായിട്ട് അതിന് നടുവിലൂടെ നല്ല വഴി കേട്ടോ അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് അവിടെ ക്യാൻസർ റിസർച്ച് സെൻ്ററിലോട്ട് പോവുകയാണ് കേട്ടോ കുഞ്ഞുസിന് മുടി നമ്മൾ ഇതുവരെ അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഇപ്പം നമ്മൾ എറണാകുളത്തോട്ട് പോകുന്ന കൂട്ടത്തിൽ മെയിനായിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ രണ്ട് കുഞ്ഞുമാക്രികളെ അവിടെ ചിറ്റാമ്മേനെ അവിടെ ഏൽപ്പിച്ചിട്ട് വന്നു കേട്ടോ മെഡിക്കൽ കോളേജിലും വാർഡിൽ പെരുവാടിൽ ഏൽപ്പിച്ചിട്ട് വന്നു അമ്മയുടെ കൂടെ അമ്മയുടെ കാല് രണ്ടുകൂടെ ചേർന്ന് റീസർജറി ചെയ്യാതിരുന്നാൽ മതിയായിരുന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം അതുപോലെ രണ്ടും വെകളമാണ് കേട്ടോ വെകളം വെച്ച് സന്തോഷം കയറിയിട്ടുള്ള ഷാർട്ടോ ഫോട്ടോ ആണ് വീഡിയോയും ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എറണാകുളത്തോട്ട് വരുവാന്ന് പറഞ്ഞല്ലോ എറണാകുളത്തോട്ട് വരുന്നതിന് ഏറ്റവും വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു നമ്മൾ കുറെ ദിവസമല്ല മാസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാതെ ഇരുന്ന ഒരു ഇതായിരുന്നു കാരണം ഒന്നെങ്കിലും മാസത്തിൽ മാസത്തിൽ വരുന്നതായിരുന്നു നമ്മള് പക്ഷെ നമുക്ക് പർച്ചേസിങ്ങിന് പോലും വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു നാല് അഞ്ചു മാസത്തോളം ആയി എറണാകുളം ഞാൻ പർച്ചേസിങ്ങിന് വന്നിട്ട് എല്ലാം ഡയറക്റ്റ് കടയിൽ വരുന്നതുകൊണ്ട് അങ്ങനെയായിരുന്നു എടുത്തോണ്ട് അല്ലെങ്കിൽ ഞാൻ ചിലതൊക്കെ വന്ന് എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ട് അത് നമുക്കും ഞെരുക്കുമായി പോയിട്ട് നമുക്ക് വരാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല നമ്മളന്ന് വയനാട് പോയപ്പോ ഇതുവഴി കേറി പോകണമെന്നായിരുന്നു നമ്മൾ ആദ്യം ആഗ്രഹിച്ചിരുന്നത് പക്ഷെ എല്ലാം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് വണ്ടി സർപ്രൈസ് ആയിട്ട് അവിടെ കൊണ്ടൊക്കെ ഇട്ടുകൊണ്ട് അന്നും പറ്റിയില്ല അന്ന് ആ പോയ വഴിക്ക് കേറി ഇവിടെ കേറി ഇത് കൊടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത് ആ കൂട്ടത്തിൽ കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഇരുന്നാണ് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ തന്നെ ചെല്ലണം അപ്പൊ ഇന്നാണ് സത്യം പറഞ്ഞാല് കുഞ്ചൂസിന്റെ ഹെയർ നമ്മള് ഇവിടെ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിൽ എത്തിയത് മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ എറണാകുളം മെഡിക്കൽ കോളേജിൽ തന്നെ ഇങ്ങനെ ഒരു വശത്തുള്ള ഇതാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ മുടി ക്യാൻസർ പേഷ്യന്റിന് തന്നെ എത്തുവോ അവര് പൈസ കൊടുത്ത് മേടിക്കണോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട് നമ്മൾ മുടി കൊടുക്കുമ്പോഴത്തേക്കും
അത് നമ്മള് നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അവര് വേറെ ആൾക്കാർക്ക് വിൽക്കുവാണ്. അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാം, ഉറപ്പായിട്ടും കാണും. അങ്ങനെയുള്ളവരോ ഉള്ളതുകൊണ്ടാണല്ലോ ചിലർ കമന്റ് അങ്ങനെ ഇടുന്നത്. അപ്പം ഇവിടെ നമ്മള് വ്യക്തമായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ മെഡിക്കൽ കോളേജിലാണ് കൊടുക്കുന്നത്, ഇവിടെ ക്യാൻസർ റിസർച്ച് സെന്ററിലാണ് കൊടുക്കുന്നത്. ഇവിടെയുള്ള പേഷ്യൻസിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മുടി ആവശ്യമുള്ളവര് നേഴ്സിംഗ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ ക്യാൻസർ രോഗികൾ എല്ലാവർക്കും മുടിയോ കാര്യങ്ങളോ ഒന്നും അല്ല ആ ഒരു സമയത്ത് ആവശ്യം. അവർക്ക് സൗന്ദര്യമോ കാര്യങ്ങളോ ഒന്നും അല്ല ആ സമയത്ത്. അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരാളുടെ സ്നേഹവും കരുതലും ഒക്കെയാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം. അതുപോലെ തന്നെ നല്ല ചികിത്സയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എങ്കിലും നമ്മള് അത്ര ആഗ്രഹിച്ച് വളർത്തി വന്ന മുടിയൊക്കെ കീമോ ഒക്കെ വന്നു പോകുമ്പോഴത്തേക്കും ആ ഒരു ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് വിഗ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അതൊരിക്കലും മോശമൊന്നും അല്ല ഒരിക്കലും. കാരണം ഇന്നിപ്പോ എന്റെ മുടി എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് വയ്യാണ്ടായി പോയി കഴിഞ്ഞാലും എനിക്കും പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാ. കുറച്ച് നാളത്തേക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് മാറുമ്പോഴത്തേക്കും നമ്മൾ അതിനോട് അഡ്ജസ്റ്റഡ് ആവുമായിരിക്കാം അല്ലേ. അത് അന്നത്തെ അങ്ങനെ ആയിരിക്കാം. അപ്പൊ ആദ്യം നമ്മളും വിഗ് ചിലപ്പോ യൂസ് ചെയ്യും. അപ്പോ ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നേഴ്സിംഗ് സ്റ്റേഷൻ. അപ്പൊ നമ്മള് കൊടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞിനോട് ചോദിച്ചു, ഫ്രീ കോസ്റ്റ് തന്നെയാണോ കൊടുക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ അവള് പോയി ചോദിച്ചു കറക്റ്റ് ആയിട്ട്. അപ്പൊ അവര് പറഞ്ഞു ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഉണ്ട്. ഇവിടെ തന്നെ ഹെയർ സെറ്റ് ആക്കിയിട്ട് വിഗ് പോലെ റെഡി ആക്കിയിട്ട് ഇവിടെ പേഷ്യൻസിന് ഫ്രീ ആയിട്ട് ആവശ്യപ്പെടുന്ന കൊടുക്കുന്നത് പേഷ്യൻസിന് കൊടുക്കുന്നത്. അതെ 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 അതെ. അപ്പൊ എന്തായാലും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് ഇത്. കുറേ നമ്മൾ ഇത്രയും വൈകിയത് എന്താന്ന് വെച്ചാല് നമ്മള് എല്ലാം ദൈവം ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതാണ് നമുക്ക് ഇതുവരെ വരാനായിട്ട് എന്ത് ചെയ്തിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് ഓടി വരവും നടക്കത്തില്ലായിരുന്നു. അതിനിടയ്ക്ക് ഓരോ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ എന്തായാലും ഫൈനലി നമ്മള് ഇവിടെ എത്തി. കുഞ്ചോസിന് സർട്ടിഫിക്കറ്റും കിട്ടി കേട്ടോ. കുഞ്ഞു ഇതുപോലെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും മേടിച്ച നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഹാറ്റ്സ് ഓഫ് കേട്ടോ. അത്രയും സ്നേഹം നിങ്ങളുടെ അടുത്ത്, എനിക്ക് അത്രയും നിങ്ങളെ ഓർത്ത് പ്രൗഡ് ചെയ്യുന്നു കേട്ടോ. കുഞ്ചോസിന് ആ ഒരു ആക്ടിവിറ്റി കണ്ട് എല്ലാവരും അത് ചെയ്ത മനസ്സ് നിങ്ങളുടെ നന്മയാണ് ശരിക്കും പറഞ്ഞാല്. കുറെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് പറയാം, പക്ഷേ അതുപോലെയല്ല അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അതൊരു പ്രത്യേക മനസ്സാകട്ടെ. എന്റെ കണ്ട് ചെയ്തെന്ന് മാത്രമല്ല നമുക്ക് കണ്ണുകൊണ്ട് നിന്ന് സ്കിപ്പ് ചെയ്ത് വിടാം, പക്ഷെ അതല്ല എനിക്ക് ചെയ്യണം എന്ന് തോന്നിയില്ല മനസ്സിൽ. അത് ഭയങ്കര നന്മയാണ്. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മള് ഇവിടുന്ന് പോവാണ്. ഇവിടുത്തെ എല്ലാവരും വേറെ കാര്യം കൂടെ ഇത് മറ്റേ പോസ്റ്റൽ വഴി അയക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഞാൻ വന്ന് നേരിട്ട് കൊടുക്കണമെന്ന് ഭയങ്കര. നമുക്ക് പോസ്റ്റൽ വഴി വേണം അയക്കാമായിരുന്നു, പക്ഷെ അതിനുള്ള, പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ഇവിടെ പോസ്റ്റലിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതലൊന്നും അറിയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരാളൊരു ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് അറിയിക്കും. നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് വേണം വന്നിരുന്ന് പറയാൻ വേണ്ടിട്ട്. അല്ല നമ്മൾ ഒരാള് പറഞ്ഞറിഞ്ഞ് അതിനകത്തൊരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ അറിയണം. അപ്പൊ ഇത് ലൊക്കേറ്റ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ കളമശ്ശേരിയാണ്, എറണാകുളം കളമശ്ശേരിയാണ്, മെഡിക്കൽ കോളേജ് തന്നെയാണ് കേട്ടോ. അപ്പം ക്യാൻസർ റിസർച്ച് സെന്റർ കൊച്ചി എന്നടിച്ച മാപ്പിൽ കിട്ടും. നേരെ വന്നാൽ മതി. കേറുന്ന ആ മെഡിക്കൽ കോളേജിന്റെ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാൻസർ റിസർച്ച് സെന്റർ വലത്തോട്ടാണെന്ന്. അപ്പൊ കേറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പറഞ്ഞാൽ മതി, അത് പോകുന്നു. നമ്മുടെ പേരും അഡ്രസ്സും എഴുതുന്നു, അത് അവിടെ തന്നെ വെക്കും. അവരുടെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു വലിയ പെട്ടി പോലെ ഉണ്ട്, അതിനകത്താണ് ഹെയർ എടുത്ത് വെക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങനെ എഴുതി എന്റെ പേരിലല്ല, ഇന്നത്തെ ദിവസം കൊടുത്തവരൊക്കെ ഉണ്ട്. ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതെ അതെ, ഉള്ളവരൊക്കെ തന്നെയാണ്. എറണാകുളമാണ് അഡ്രസ്സ് എഴുതി. അതെ, അപ്പം കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുക്കുക. ഇവിടുത്തെ ആ പേഷ്യൻസിന് ഒരു ആശ്വാസം ആകും കേട്ടോ, ഉറപ്പായിട്ടും ആശ്വാസം ആകും. ഇത് അസുഖം ഇല്ലാത്തവർക്ക് പലതും പറയാം. ഞാൻ അങ്ങനെ കുറെ കമന്റ്സ് ഈ ഒരു ഫേസ്ബുക്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ഭയങ്കര റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഷോർട്സ് യൂട്യൂബിൽ ഷോർട്സ് എല്ലാത്തിനകത്തും നമുക്ക് എന്തേരാണ് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെന്ന് അറിയാം. എന്തോ ഇതൊക്കെ കാശിന് വിൽക്കുന്നേ, പിന്നെ എന്തോ പ്രയസനം. നമുക്ക് രോഗമില്ലാത്തവർക്ക് എന്ത് വേണേലും പറയാം. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അതിന്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഉറപ്പായിട്ടും മനസ്സിലാകത്തുള്ളൂ. അതെ, ഇപ്പൊ ഞാൻ ശരിക്കും ഇത്രയും നാൾ നല്ലവണ്ണം അത് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമുക്ക് അറിയത്തുള്ളൂ നമുക്ക്. പക്ഷെ ആളുകൾ നോക്കുമ്പോൾ ചിലവര് പലരും ഭയങ്കര സാധാവത്തോടെ നോക്കുന്നവരുണ്ട്, കേറില്ലെന്നാണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കയറുമ്പോഴാണെങ്കിൽ അല്ലാതെ ഇപ്പം എന്റെ നാട്ടിൽ കൂടെ നടക്കുമ്പോഴാണെങ്കിൽ ഏത് നാട്ടിൽ പോയാലും എല്ലാവർക്കും ഒരു സാധാവും. കമന്റ്സിൽ ഇപ്പൊ എന്നെ അറിയാത്തവരാണെങ്കിലും നേരത്തെ കണ്ടിട്ട് കുറെ നാള് വീഡിയോ കാണാൻ തരുന്നവരാണെങ്കിലും വന്ന് കമന്റ്സ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അറിയൂ അസുഖമായ കുഞ്ഞിനെന്ന് കമന്റ്സ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്നൊരു ഫീൽ ചെയ്യും, മനസ്സിലായോ. ഒരു ആർക്കും വരല്ലേന്ന് പറഞ്ഞ് നമ്മള് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു അസുഖമാണ് സത്യം പറഞ്ഞാൽ ക്യാൻസർ. ആർക്കും നമുക്ക് ഒരു മനുഷ്യനും വരല്ലേ, അല്ലെങ്കിൽ വന്നവരാണെങ്കിലും അതുപോലെ മുന്നോട്ട് ജീവിതത്തിൽ തിരികെ വരണമെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്നൊരു മനസ്സിൽ മനുഷ്യനായിട്ട് ഒരു മനുഷ്യപരിഗണന എല്ലാവരും മനസ്സിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടും. എനിക്ക് ചില സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ അതുമായിട്ട് പഴകി. എന്റെ ഈ ഏറെയായിട്ട് ഞാനിപ്പോ പഴകി, എനിക്കിപ്പോ പ്രശ്നമേയില്ല. പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അസുഖം വരുന്നവർക്കേ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും.
അത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഫാമിലിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. യെസ്, അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളോടൊക്കെ പോകാം. ഇനി നമ്മൾ എപ്പോഴാ തിരിച്ചെത്തുന്നതെന്നൊന്നും അറിയത്തില്ല, കാരണം പർച്ചേസിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല താമസിക്കും. ഇപ്പൊ തന്നെ 3 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് മറൈൻ ഡ്രൈവിൽ പോണം, അവിടെ പോയി വണ്ടി പാർക്കിയിട്ട് നടക്കണം, ഒരുപാട് കറങ്ങണം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളായിട്ട് പോരാൻ കേട്ടോ. അപ്പൊ ഇന്ന മേഡം, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. യെസ്, 10:30 കേട്ടോ ഞങ്ങള് തിരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്കും. അയ്യോ, ഇതാരാ ഉടുപ്പ്? അയ്യോ, ചിരിയാണ് കേട്ടോ. ഇതെന്നാ ഉപ്പൊന്നും ഇടാതെ വരുന്നേ? ആണോ? ഏതോ എത്തിട്ടി ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുകൂടെ? അവൾ ഉറങ്ങി, ഇവൾ ഉറങ്ങിയൊന്നുമില്ല, കളിയായിരുന്നു. ഗുളികയും മരുന്നും ചോറിനും ഒക്കെ പോകാനായിട്ട് കാണുന്നുണ്ട്. ഇതുകൂടെ അങ്ങ് വെച്ചു അലക്കാളാണ്. അച്ഛി ഇവിടെ ഇടാ, എടാ എന്റെ മുഖത്തോട്ട് നോക്കട്ടെ. ഏട്ടാ ഇവിടെ ഇടാ. അയ്യോ, ശരി അച്ഛേ. നാളെയാണ് ഡിസ്ചാർജ് കേട്ടോ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് കൂടി അമ്മ വീട്ടിലോട്ട് തിരികെ നാളെ വരാൻ വേണ്ടി പോവാണ്. അച്ഛ ശരി, നമുക്ക് വായിക്കാം കേട്ടോ. ഇറ്റാമേ അടുത്ത് പോയി. ഇറ്റാമേ കേറി വരാൻ പറ്റുമല്ലായിരുന്നല്ലോ. ഞാൻ അവിടെ വന്നു നിന്നിട്ട് ഇവിടെ അങ്ങോട്ട് മരത്താഞ്ഞു ഇവള് കടന്ന് കരയുകൊണ്ട്. പിന്നെ ബേളോ, പിന്നെ ഞാൻ അവിടെ നിന്ന് വരെ എടുത്തോണ്ട് കരഞ്ഞോണ്ട് തിന്നതാണോ? ആണോ? കുഞ്ചു തിന്നുന്ന ബിരിയാണിയും ചൂച്ചും എല്ലാം വയലിൽ നിന്ന് തിന്നുമായിരുന്നോ? ആണോ? പിന്നെ പിന്നെ എങ്ങനെ കരഞ്ഞതെന്ന് കാണിച്ചു? അതെങ്ങനെ കരഞ്ഞു? ചുണ്ടൊക്കെ ഇങ്ങനാണോ പോയെ കരയാ നേരത്തെ? ഇത് കാണിച്ചു നോക്കട്ടെ, കാണത്തില്ല. കുഞ്ചി, സുഭാഷിനെ ഒന്ന് വിളിക്കാവോ? സുഭാഷിന്ന് വിളിക്കാവോ? ജ്യൂസ് അടിക്കടാന്ന് പറ. ഭാഷാമേടെ ആരാ? അമ്മ കൂടെ ഇതന്നെ കയ്യിലിരിക്കുന്നേ.
ആൺകുട്ട കയ്യിലിരിക്കുന്നേ എന്ത് സാന പേരെന്താ ഇതിന്റെ പിസ അമ്മി കളിപ്പാട്ടമാണ് ഇതെല്ലാം ആണോ എച്ചുകൂട്ടി എന്തിനാ കരയുന്നേ ആണോ അങ്ങനെയാണ് ഇപ്പൊ കുഞ്ഞുൻ്റെ അടുത്തോണ്ട് പോയല്ലേ ഉള്ളു അങ്ങാനല്ലേ കരയുന്നേ ആണോ മോനാണോ എച്ചുകൂട്ടിയുടെ ചേച്ചിമ്മ സൗന്ദര്യമുള്ള കണ്ണാണ് നോക്കട്ടെ കണ്ണ് നോക്കട്ടെ അപ്പൊ നമ്മൾ ഇന്നലെ കടയിൽ ബില്ലടിച്ചിട്ട് വന്നപ്പോ ഏകദേശം 3:30-4 മണിയൊക്കെ ആയി വെളുപ്പിനേട്ടാ. ഞങ്ങള് ചിറ്റാമയും കുഞ്ഞുങ്ങളും കടയിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ബില്ലടി സാധനം എല്ലാം ബില്ലടിക്കുന്നോടെ വരെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല. നമുക്ക് ഡിസ്ചാർജ് ഉണ്ടെന്ന് പ്രതീക്ഷയല്ലേ നമ്മൾ ഇരുന്നത്. അപ്പൊ രാത്രി വന്ന് തുണിയും എല്ലാം കഴുകി എല്ലാം തൂത്തൊക്കെ ഇട്ട് നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്കുന്ന പറയുന്നു ഡിസ്ചാർജിന്റെ കാര്യം കൺഫേം ആയിട്ടില്ല. നമ്മളിപ്പോ ആശുപത്രിയിലോട്ട് പോവാണ്. പക്ഷെ അപ്പൊ ഇന്നും ഡിസ്ചാർജ് ഉണ്ടാവത്തില്ല. ഇനി എന്നാന്ന് അറിയത്തില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പം ചേച്ചിയുടെ നമ്മുടെ രേവതി ചേച്ചി അവിടെ നിൽപ്പുണ്ടല്ലോ. രേവതി ചേച്ചിക്ക് ക്യാമ്പുണ്ട്. ഇപ്പൊ ചേച്ചി ടി ടി സിയിലെ ഇത് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. അപ്പൊ അതിന് ക്യാമ്പുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇന്ന് 10-ാം തീയതി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ചേച്ചിനെ കൊണ്ടുവന്നിട്ട് തിരിച്ച് കൊണ്ടുവരണം. അപ്പം ഇത്രയും ദിവസം ചേച്ചി ഒരു അമ്മയെപ്പോലെ കയറി, മോളാണ് ശരിക്കും പറഞ്ഞത്, പക്ഷെ ഒരു അമ്മയെപ്പോലെ കയറിയത് അമ്മേനെ. അപ്പം കാരണം കുഞ്ചൂസിന് നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. അതെ അതെ ചേച്ചി അത്രയും ഇതായിട്ട് അമ്മായില്ലേ, അമ്മ അമ്മായിയാ, ചേച്ചിയുടെ അമ്മായിയാണ് അമ്മ. അതെ അതെ. അപ്പൊ റോട്ട വരുന്നു. ഓ അപ്പം നമ്മൾ ആശുപത്രിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത്. ഈ പെണ്ണ് പിന്നെ ഇച്ചിരി കിടന്ന് ഉറങ്ങി കേട്ടോ. ഈ പെണ്ണ് വന്നപ്പോഴേ കിടന്ന് ഉറങ്ങി. അപ്പൊ നിങ്ങൾ ആ സുഭാഷ് എന്ന് വിളിക്കുന്ന രംഗം കഴിഞ്ഞ ദിവസം എടുത്താണ് ആ വീഡിയോയുടെ ഇടയ്ക്ക് ആഡ് ചെയ്തേക്കുന്നത്. പോലെ സുഭാഷ് ലൂസ് അടിക്കുന്ന പോലെ എല്ലാവർക്കും ടാറ്റോ. അപ്പം ഇത് കുഞ്ചൂസ് മേടിച്ചാന്ന് വാച്ച് കേട്ടോ. എനിക്ക് അത് നിങ്ങൾ ആരും കണ്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ വാച്ച് കിട്ടുന്ന ആളല്ല. പക്ഷെ കുഞ്ചൂസ് എനിക്ക് ഊഴത്തില്ല. തെരിക്ക് വാച്ച് ഉണ്ടല്ലോ. എന്നാ വേറെ മേച്ചു നോക്കാം നമുക്ക്. അച്ഛയുടെ വാച്ച് പോയായിരുന്നു. അതാണ് അച്ഛ മിക്ക ഞങ്ങൾ ആശുപത്രി പോയപ്പോഴത്തേക്കും പോയി അല്ലേ. എന്റെ എന്റെ പോലത്തെ വാച്ച് കുഞ്ഞുനി വേണമെന്ന് പറഞ്ഞോ? എപ്പൊ പറഞ്ഞ്? എപ്പൊ പറഞ്ഞ്? മോന് വേണോ? മോനാണ് വേണ്ടത് വാച്ച്. ആ ഓക്കെ വേണ്ടി മേടിച്ചോട്ട് കേട്ടോ. അപ്പൊ എല്ലാ ശരിക്കും ആമിക്കാണ് വാച്ച് വേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. നമ്മൾ ആശുപത്രിയിലോട്ട് പോവാണ്. ഉടനെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഡോക്ടർമാർ സേഫ്റ്റി നോക്കിയാണല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി താമസിച്ചാലും കുഴപ്പമില്ല. കാരണം ഇനി വീട്ടിൽ വന്നിട്ട് ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊന്നും ആവില്ല. വീട്ടിൽ വന്നിട്ട് കെയർ ചെയ്യുന്ന ഡോക്ടറും ഞാനായിരിക്കും കേട്ടോ. ഇവർക്കെല്ലാം മുറിവും കാര്യങ്ങളൊക്കെ പേടിയാണ്. ഞാനായിരിക്കും തുടങ്ങി ചെയ്യുന്നത്. ഞാൻ എന്റെ കാര്യം പറയാണ്, ഞാൻ എന്റെ മാത്രം കാര്യം പറയാണ്. ഞാൻ എ സിയും ഒഴിച്ചിട്ടുന്ന സമയത്തും എനിക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്ക് ഞാൻ ചെയ്തോണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലോടായിട്ടുള്ള കോളേജ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാക്ടിക്കുന്ന പോലെയാണ് എനിക്ക് വേറെ ആരെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ സൂചി കുത്തുന്നതിനോ എടുക്കുന്നതിനോ എനിക്ക് പേടിയില്ലായിരുന്നു. എല്ലാം ബ്ലഡ് കണ്ടാന്ന് പേടി. പക്ഷെ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതെ അറിയാം. ഇനി അമ്മയുടെ കാലിന്റെ അടുത്ത് പോയിരിക്കുന്നതിന് പേടിയാണ് എങ്കിലും എന്ത് ഭയങ്കര വിഷമവും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും. ഇങ്ങനെ അടിപൊളി നിൽക്കുക ഭയങ്കരമായിട്ട് വേദന വരും. നമുക്ക് എല്ലാ ചിലവർക്കുണ്ടാകും, സ്നേഹമുള്ളവർക്കെളുപ്പം ഉണ്ടാകും. ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോഴേ പേടിയായിരുന്നു. ഞാൻ ചെയ്യും അങ്ങനെ. അപ്പൊ ഞാൻ ആശുപത്രിയിലോട്ട് പോവാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ കേട്ടോ.